പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പൊയ് വലിച്ചു കീറി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കാര്യം കഴിഞ്ഞാൽ പൊടി പൊടിതട്ടിപ്പോകുന്ന തരത്തിലാണ് സതീഷിന്റെ പ്രവർത്തനമെന്നും വാക്കൊന്നും പ്രവർത്തി മറ്റൊന്നുമാണെന്നും സുകുമാരൻ നായർ ആഞ്ഞടിച്ചു താൻ ഒരു സമുദായത്തിന്റെയും വോട്ട് തേടി അങ്ങോട്ട് പോയിട്ടില്ലെന്നും അതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ ഈ അവകാശവാദം വെറും പൊയ്വേടി മാത്രമാണെന്ന് തെളിയിക്കുന്നതായി സുകുമാരൻ നായരുടെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ ഒരു സമുദായത്തിന്റെയും പിന്തുണയിലല്ല ജയിച്ചതെന്ന സതീഷിന്റെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു സമുദായത്തിന്റെ തിണ്ണനിറങ്ങിയതിന്റെ തെളിവും സുകുമാരൻ നായർ തുറന്നു കാട്ടി ഒരു സമുദായത്തിന്റെയും പിന്തുണയിലല്ല ജയിച്ചതെന്ന നിലപാട് വി ഡി സതീശൻ തിരുത്തണമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തിരുത്തിയില്ലെങ്കിൽ സതീഷിന്റെ ഭാവിക്ക് ഗുണകരമല്ലെന്ന് ജി സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് സമയത്ത് മണിക്കൂറുകളോളം വി ഡി സതീശൻ തൻ്റെ അടുത്ത് വന്നിരുന്ന് പിന്തുണ തേടിയിരുന്നു സമുദായത്തിന് തള്ളിപ്പറയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് സതീശനാണെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു പ്രസ്താവന സതീശൻ തിരുത്തണമെന്നും ജി സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു പെരുന്നേൽ തന്റെ അടുത്ത് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുമ്പാണ് ഒരു മത സാമുദായിക സംഘടനകളുടെയും നേതാക്കളുടെയും തിണ്ണനിരങ്ങുന്ന സമുദായം തനിക്കില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞത് ചങ്ങനാശ്ശേരിയിൽ വന്ന് ഒന്നര മണിക്കൂറോളം തന്റെ അടുത്ത് ഇരുന്ന് ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് നിങ്ങളുടെ എം എൽ എ എന്നും ജനറൽ സെക്രട്ടറി പരിഹാസ രൂപത്തിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മണ്ഡലമായ പറവൂരിൽ നവീകരിച്ച എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ആസ്ഥാനം സന്ദർശിച്ച ശേഷം ചേർന്ന യോഗത്തിലാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വി ഡി സതീഷിന്റെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തിയത് ഇവിടുത്തെ എം എൽ എന്നെ ചീത്ത പറഞ്ഞു നടക്കുകയാണ് എന്നു പറഞ്ഞാണ് സുകുമാരൻ നായർ പ്രസംഗം ആരംഭിച്ചത് എന്നാൽ സതീശൻ പെരുന്നയിൽ വന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറവൂരിലെ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന് ഫോൺ ചെയ്ത് എല്ലാ വീട്ടിലും പോകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ജയിച്ച ശേഷം ആദ്യം പറഞ്ഞത് ഒരു സമുദായ നേതാക്കളെയും തിണ്ണനിറങ്ങാറില്ല എന്നാണ് സതീഷന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞാണ് സുകുമാരൻ നായർ പ്രസംഗം അവസാനിപ്പിച്ചത് പ്രതിപക്ഷ നേതാവായ ശേഷം എൻഎസ്എസ് അടക്കമുള്ള സമുദായ സംഘടനകളെ സതീശൻ പരസ്യമായി തള്ളിക്കളഞ്ഞിരുന്നു താൻ ഒരു സമുദായത്തിന്റെയും വോട്ട് തേടി അങ്ങോട്ട് പോയിട്ടില്ലെന്നും അതിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു സതീശന്റെ വീരവാദം മറ്റു ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒളിയമ്പ് എന്നോണം ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും സതീശന്റെ അവകാശവാദത്തെ കൊണ്ടു ആഘോഷിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും സതീശനെതിരെ സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു കാര്യം സാധ്യശേഷം തള്ളിപ്പറഞ്ഞ നിലപാട് വി ഡി സതീശൻ നടക്കുകയാണെന്നായിരുന്നു അന്ന് സുകുമാരൻ നായർ വിമർശിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സഹായം അഭ്യർത്ഥിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ സ്ഥാനമേറ്റ ശേഷം എൻ എസ് എസിന് തള്ളിപ്പറയുന്നത് ശരിയല്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല സതീശിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ആവശ്യം വരുമ്പോൾ മത സാമുദായിക സംഘടനകളെ സമീപിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയും അതിനുശേഷം തള്ളിപ്പറയുകയും ചെയ്യുന്ന സ്വഭാവം നല്ലതല്ല പുതിയ സ്ഥാനലബ്ധിയിൽ മതി മറന്നാണ് സതീശൻ ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിച്ച് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ഒരു മണിക്കൂറോളം ചെലവഴിച്ചയാളാണ് വി ഡി സതീശൻ അതിനുശേഷം താലൂക്ക് യൂണിയൻ നേതൃത്വത്തെയും കരയോഗ നേതൃത്വങ്ങളെയും നേരിട്ട് കണ്ട് അവരോടും സഹായം അഭ്യർത്ഥിച്ചു പാർട്ടിയുടെ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് കെ പി സി സി ആണ് പ്രതിപക്ഷ നേതാവല്ല പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനം സംബന്ധിച്ച് കെ പി സി സിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു